ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക് കേസിൽ മുംബൈ പോലീസ് കമ്മീഷണർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകാൻ റിപ്പബ്ലിക് ടിവിയും എഡിറ്റർ അർണബ് ഗോസ്വാമിയും ഒരുങ്ങുകയാണ് അതിനിടെ മുംബൈ പോലീസ് അന്വേഷണവും തുടരുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തെഴുതിയ അർണബ് തന്നെയും ചാലനെയും അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിനെതിരെ ഇരുന്നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകാനാണ് ഒരുങ്ങുന്നത് ചാനലും അർണബും നൂറ് കോടി രൂപ വീതം നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് സൂചന ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായതിന് സമാനമായ നടപടികളാണ് റിപ്പബ്ലിക് ചാനലിനു നേരെ മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രാഷ്ട്രപതിക്കുള്ള കത്തിൽ അർണബ് ആരോപിക്കുന്നു അതിനിടെ ടി ആർ പി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നതിൽ നിന്ന് അർണബിനെയും ചാനലിനെയും വിലക്കണമെന്ന് അഭ്യർത്ഥിച്ച് പോലീസ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഇക്ബാൽ ഷെയ്ഖ് കോടതിയെ സമീപിച്ചു ടി ആർ പി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്കെതിരെ അർണബ് ഗോസ്വാമി ചാനലിലൂടെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്ന് കാണിച്ചാണ് ഇക്ബാൽ ഷെയ്ഖ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഹർജിയിൽ ബുധനാഴ്ച സിറ്റി സിവിൽ കോടതി വാദം കേൾക്കും അഭിഭാഷകനായ അൻസിംഗ് മുഖേനയാണ് ഇക്ബാൽ ഷെയ്ഖ് ഹർജി ഫയൽ ചെയ്തത് ചാനലിനെതിരെയുള്ള കേസന്വേഷണത്തിന് വിധേയമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതേ വിഷയം സംപ്രേഷണം ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം റിപ്പബ്ലിക് ടിവിക്കും അർണബ് ഗോസ്വാമിക്കും നൽകരുത് ടി ആർ പി തട്ടിപ്പിനെ കുറിച്ച് ചാനലിലൂടെ നടത്തുന്ന ചർച്ചകളും വാർത്തകളും കേസന്വേഷണത്തെ സ്വാധീനിച്ചേക്കാമെന്ന് ഇക്ബാൽ ഷെയ്ഖ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പബ്ലിക് ടി വി ഉൾപ്പെടെ മൂന്ന് ചാനലുകൾക്കെതിരെയാണ് ടി ആർ പി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നത് കേസിൽ ആറുപേർ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ടിആർപി തട്ടിപ്പ് കേസിൽ റിപ്പബ്ലിക് ടിവി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയെ പ്രതി ചേർക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യമദ്ദേഹത്തിന് നോട്ടീസ് അയക്കാൻ മുംബൈ പോലീസിനോട് നിർദ്ദേശിച്ച മുംബൈ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരുന്നു നോട്ടീസ് അയച്ചാൽ അർണബ് ഗോസ്വാമി പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ടിആർപി തട്ടിപ്പ് കേസിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും മുംബൈ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് സ് സ് ജസ്റ്റിസ് എം സ് കാര്ണിക് എന്നിവര് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് നവംബര് നാലിനു മുന്പായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് മുദ്രവശ കവറിൽ വേണം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഇതിനിടയിലാണ് മറ്റ് നിയമനീക്കങ്ങളും സജീവമാകുന്നത്